ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേര് ഒരു ജാബ്രയുടെ ഹെഡ്ഫോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 30,000 to 35,000 വരെയാണ് നമ്മൾ ആമസോണിൽ കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹൈ എൻഡ് ഹെഡ്ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഈ ഒരു പാക്കേജ് അൺബോക്സ് ചെയ്യാം. എനിക്കിത് ബാംഗ്ലൂരിൽ നിന്നാണ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ്. യെസ്, ഓക്കെ, ഓൾമോസ്റ്റ് ഡൺ. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കാണാം. യെസ്, അപ്പോൾ ഇനി അകത്തൊരു ബോക്സ് കൂടി നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ജാബ്ര ഇവോൾവ് 75 എന്നാണ്. ലിങ്ക് 370 UC. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ബ്രാൻഡ് അതുപോലെ എൻ്റെ മോഡൽ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാം. അപ്പോൾ കൺട്രി ഓഫ് ഒറിജിൻ ചൈനയാണ് ഹെഡ്സെറ്റ്. അതുപോലെ ഇതിൻ്റെ ബ്രാൻഡ് നെയിം ഡെൻമാർക്കാണ് ഒരു ബ്രാൻഡ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 33,449 രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ്. അപ്പോൾ ഈ ഹെഡ്ഫോൺ എന്ന് പറയുന്നത് മെയിൻലി ഫോർ ഓഫീസ് യൂസിനാണ്. ഈ ഹെഡ്ഫോണിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ഓഫീസ് യൂസാണ്. അപ്പോൾ അതുപോലെ തന്നെ പാട്ട് കേൾക്കാനും സിനിമ കാണാനൊക്കെ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് ഫുൾ അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു സീലുണ്ട്. നമുക്ക് ആ സീല് ഈ സീലൂടെ നമുക്ക് പൊട്ടിക്കാം. യെസ്, അൺബോക്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്കൊരു ബാഗ് കാണാം. ആ ബാഗിനകത്ത് ഫ്രീ കോൺസെൻട്രേഷൻ മ്യൂസിക് എന്നൊരു ഒരു സ്റ്റിക്കർ കാണാം. അപ്പോൾ ജാബ്ര എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ മുകളിൽ. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, യെസ്, നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. കണ്ടല്ലോ നിങ്ങൾക്ക് രണ്ട് ഹെഡ്സെറ്റ് അതുപോലെ തന്നെ ലൈറ്റൊക്കെ എനേബിൾഡ് ആണ് ഇതിനകത്ത്. കണ്ടല്ലോ, ഇതാണ് എൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. നമുക്കിത് നേരെയാക്കാൻ പറ്റും. നേരെയാക്കിയ ശേഷം മൈക്ക് നമുക്ക് വേണമെങ്കിൽ മുകളിലോട്ടാക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ കാണുന്നത് ഒരു 10 ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തേക്കുന്നത്. കാരണം ഇതിന് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അന്ന് തന്നെ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ 10 ദിവസത്തിലോ ഞാൻ യൂസ് ചെയ്തു. ഞാൻ എൻ്റെ ഓഫീസ് കോൾസിന് വേണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പാട്ട് കേൾക്കാറുണ്ട് ഇതിനകത്ത്. അത്യാവശ്യം പാട്ട് കേൾക്കാൻ വളരെ കുഴപ്പമില്ലാത്തൊരു ഡിവൈസാണ്. എനിക്ക് ഒരു എക്സ്ട്രീം ഗുഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ആവറേജ് ടു എബോ ആവറേജ് ലെവലിൽ നമുക്ക് മ്യൂസിക് സ്ട്രീമിന് കൊള്ളാം. മെയിൻലി ഇപ്പോൾ നമുക്ക് ഓഫീസ് പിന്നെ ടീംസും അതുപോലെ തന്നെ സ്കൈപ്പ് അങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്കും കോൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ആക്റ്റീവ് നോയ്സ് കൺട്രോൾ, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്നൊക്കെയുള്ള ഫീച്ചർ ഇതിന് എനേബിൾഡ് ആണ്. നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം ഒരു സ്വിച്ച് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് ANC എന്ന് പറയും ഈ ഒരു സ്വിച്ച്. നിങ്ങൾ കാണാൻ വിശ്വസിക്കുന്നു, ഈ കാണുന്നതാണ് ANC ബട്ടൺ. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ANC ആക്ടിവേറ്റ് ആവും. അപ്പോൾ ANC ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട് നമുക്ക്, ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും ഒരു കോളിലാണ്. ഇതൊരു ബട്ടണാണ് കേട്ടോ. ഇത് നമുക്ക് ഏതെങ്കിലും ഒരു കോളിലോ, ഇപ്പോൾ നമ്മൾ പാട്ട് കേൾക്കുവാണ് പെട്ടെന്ന് നമ്മളൊരാളെ വിളിക്കുന്നു, നമുക്ക് ശ്രദ്ധിക്കും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മൈക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പുറത്തുള്ള എല്ലാം നമുക്ക് അകത്ത് കേൾക്കാൻ പറ്റും. ഫുൾ നമ്മൾ പാട്ടാണോ എന്താ അത് സ്റ്റോപ്പായിട്ട് നമ്മൾ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ, അത് ഫീച്ചർ എനേബിൾ ആവും. അപ്പോൾ അതായത് കഴിയുമ്പോൾ നമുക്ക് പുറത്തുള്ള എന്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാം. നമുക്ക് ഹെഡ്ഫോൺ തലേന്ന് എടുത്ത് മാറേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്കിവിടെ വോളിയം അപ്പ് ബട്ടൺ കാണാൻ പറ്റും. കണ്ടില്ലേ, നിങ്ങൾക്ക് ഈ കാണുന്ന രണ്ട് ഡോട്ട് എന്ന് പറയുന്നത് വോളിയം അപ്പും തൊട്ട് താഴെ കാണുന്നത് വോളിയം ഡൗണുമാണ്. അപ്പോൾ ഇത് മ്യൂട്ട് അൺമ്യൂട്ടാണ്. അതുപോലെ തന്നെ ഒരു മൈക്രോ USB ചാർജിങ് പോയതുകൊണ്ട് 14 മണിക്കൂറാണ് ഇവർ ബാക്കപ്പ് പറയുന്നത്, 14 മണിക്കൂർ. അപ്പോൾ ഞാൻ ഫുൾ ചാർജ് ചെയ്തു. എനിക്കിപ്പം ഒരാഴ്ചയായിട്ടും എനിക്കിപ്പോൾ 9 മണിക്കൂർ ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഓണും ഓഫുമാണ് ഈ കാണുന്ന ബട്ടൺ. ഇതിപ്പോൾ പെയർ ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ ഓണാക്കിക്കൊണ്ട് തന്നെ നമ്മൾ
പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം, ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ ഓണാവും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ ഇതാണ് നമ്മുടെ മ്യൂട്ട് ബട്ടൺ വരുന്നത്. ഈ കാണുന്നതാണ് മ്യൂട്ട് ബട്ടൺ. അപ്പോൾ ഈ ബട്ടൺ എന്താണെന്ന് എനിക്ക് കറക്റ്റ് ഐഡിയ ഇല്ല, ഞാൻ ചെക്ക് ചെയ്തില്ല, ഞാനിപ്പോൾ എടുത്തപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ. പിന്നെ ഇതിൻ്റെ മൈക്രോഫോൺ എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇത് മാഗ്നറ്റിക് ആണ്, ഇത് തന്നെ ഓട്ടോമാറ്റിക് തന്നെ ഇത് കണ്ടില്ലേ. അപ്പം ഇതുപോലെ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, നമുക്കിത് അതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് അതിൻ്റെ മെയിൻ ഫീച്ചർ നമുക്ക്. അപ്പോൾ കോൾ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിൽ ലൈറ്റ് ഉണ്ട്, അത് ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ വെറുതെ ഞാൻ സൂമിലൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോൾ എൻ്റെ ഡിവൈസ് പെയർ ചെയ്തിട്ടുണ്ട്, ഹെഡ്ഫോൺ പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുകയാണ്, സ്റ്റാർട്ട് മീറ്റിംഗ് ആണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ കണ്ടില്ലേ ഒരു ലൈറ്റ് ബ്ലിങ്ക്, ഇത് പോപ്പ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഒരു കോളിലാണെങ്കിൽ ഈ മൈക്രോഫോണ് ഇങ്ങനെ ലൈറ്റ് രണ്ട് സൈഡിലും കത്തും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഇത് ഓഫീസ് പർപ്പസ് ആണ് ഇതിൻ്റെ മെയിൻ യൂസേജ് എന്ന് പറയുന്നത്. ഈ ലൈറ്റിങ്ങിന് മിന്നി നിൽക്കും, കാരണം ഈ ലൈറ്റ് കറക്റ്റ് ഇങ്ങനെ റെഡ് ലൈറ്റിലാണെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യല്, നമ്മൾ കോളിലാണെന്നുള്ളതിനൊരു ഈ ഒരു സിഗ്നലാണ് ഈ കാണുന്നത്, ഈ ഒരു റെഡ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻ കേസ് ആ കോൾ കട്ട് ചെയ്യുവാണെങ്കിൽ ഈ റെഡ് ലൈറ്റ് ഓഫ് ആയിപ്പോകും. അപ്പോൾ നമ്മളിപ്പോൾ കോളിലാണ്, നമ്മളൊരാൾ വിളിച്ച് പെട്ടെന്ന് നമ്മളൊരു സൗണ്ട് കേട്ടെന്ന് വെച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൈക്രോഫോൺ ഫുൾ മ്യൂട്ടായിട്ട് ഇപ്പോൾ നമുക്ക് പുറത്തുള്ളത് നല്ല ക്ലിയറായിട്ട് നമ്മളെങ്ങനെ നമ്മൾ കേൾക്കുന്നു അതുപോലെ നമുക്ക് കേൾക്കാൻ പറ്റും ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു കോൾ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ലൈറ്റ് ഓഫ് ആയി പോകുന്നതും കാണാം, കണ്ടില്ലേ. അപ്പോൾ പിന്നെ പറഞ്ഞ പോലെ ഇതിൻ്റെ മെയിൻ പർപ്പസ് നിങ്ങളുടെ ഓഫീസ് ആളാണെങ്കിൽ, ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാനായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. അതുപോലെ മ്യൂസിക് സ്ട്രീമിനും കൊള്ളാം. അപ്പോൾ ഇത് രണ്ടും ആയിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ടി വി ആയിട്ട് പെയർ ചെയ്ത് ബ്ലൂടൂത്ത് വഴി ഞാൻ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും നല്ലൊരു ഫീഡ്ബാക്ക് ഉണ്ട് നമുക്ക് ഇപ്പോൾ മൂവീസ് കാണാനും വേണ്ടി. അപ്പോൾ അതിനും ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു സോണിയുടെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട്, ഞാനത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ സോണിയുടെ ഹെഡ്ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി പാട്ട് കേൾക്കാനൊക്കെ, ഈ ഒരു നമ്മുടെ ജാബ്രയുടെ 75 എന്ന് പറയുന്ന സീരീസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫീസ് ഗൈ ആണെങ്കിൽ, നിങ്ങൾ അത്യാവശ്യം നല്ല ഒരു ഓഫീസ് കോൾ മീറ്റിംഗ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലും തൊട്ട് താഴെ കുറേ മോഡൽസ് ഉണ്ട് ജാബ്രയ്ക്ക്. അപ്പോൾ അത് കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞ് കിട്ടും, 15 രൂപ താഴെ 10 രൂപ താഴെയൊക്കെയുള്ള ജാബ്ര ഹെഡ്സെറ്റുകളുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ വേണ്ടിയാണ് ഒരു ഹെഡ്ഫോണിൻ്റെ ഇൻട്രഡക്ഷൻ കിട്ടിയപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.